നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത് നല്ല ആരോഗ്യമുള്ള, നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും സമൂഹത്തിനൊക്കെ ഒരുപാട് നന്മ ചെയ്യുന്ന, നല്ല മക്കൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കളില്ല. അതുപോലെ തന്നെയാണ് നമ്മളും. ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ പവറും നമ്മുടെ തലച്ചോറിന്റെയും കാഴ്ചശക്തിയുടെയും വയറിന്റെയും ഒക്കെ പവറൊക്കെ പതുക്കെ പതുക്കെ ക്ഷയിച്ച് ക്ഷയിച്ച് വരാൻ തുടങ്ങും. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും വളരെ ആരോഗ്യകരമായി നമ്മളെ ഈ പറഞ്ഞ അവയവങ്ങളെ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു വസ്തു നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായാലോ തീർച്ചയായിട്ടും ഒരുപാട് ആരോഗ്യപരവും സന്തോഷകരമായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയും അല്ലെ. അത്തരത്തിലുള്ളൊരു വസ്തുവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത്. വളരെ ചീപ്പായിട്ട് കിട്ടുന്ന എന്നാൽ വളരെ പവർഫുള്ളായിട്ട് നമ്മുടെ ബ്രെയിനെ, നമ്മുടെ കണ്ണിനെ, നമ്മുടെ ഹൃദയത്തിനെ, നമ്മുടെ വയറിനെ ഒക്കെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു വസ്തു. പലപ്പോഴും എന്നെ മാതാപിതാക്കൾ വിളിക്കുമ്പോൾ ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, ഡിനു എന്റെ കൊച്ചിന് നല്ല ബുദ്ധിശക്തി ഓർമ്മശക്തി ഒക്കെ ഉണ്ടാകാൻ നമ്മൾ എന്ത് ചെയ്യണം? പല ആളുകളും ഒരുപാട് വില കൂടിയ സപ്ലിമെന്റ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. സാധാരണക്കാർക്ക്, വളരെ ലോ ആയിട്ടുള്ള ഇൻകം ഉള്ള മാതാപിതാക്കൾക്കൊന്നും അത് ഒരുപക്ഷെ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു മാതാപിതാക്കൾ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ കാണുന്നുണ്ടെങ്കിൽ നെവർ വറി അബൌട്ട് ദാറ്റ്. കാരണം അത്തരത്തിലുള്ള വില കൂടിയ സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട. നമുക്ക് സ്വാഭാവികമായിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളുകൊണ്ട് തന്നെ ബുദ്ധിശക്തിയെ അല്ലെങ്കിൽ ബ്രെയിന്റെ ഫംഗ്ഷനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നമ്മൾ പറയുന്നത് മറ്റൊന്നിനെ കുറിച്ചുമല്ല, നെല്ലിക്കയെ കുറിച്ചാണ്. ഒരുപാട് ഫൈറ്റോ ന്യൂട്രിയൻസും ആന്റി ഓക്സിഡൻസും ഉള്ള, ഫ്രീ റാഡിക്കൽ ഡാമേജിനെ തടയാൻ നല്ല കഴിവുള്ള ഒരു വസ്തുവാണ് നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത്. ഈ ഫ്രീ റാഡിക്കൽ ഡാമേജ് എന്താണെന്ന് പലപ്പോഴും ആളുകൾ കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുന്ന മോളിക്യൂൾസ് ആണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. നമ്മുടെ തലച്ചോറിന്റെ കോശങ്ങളെ ഈ ഫ്രീ റാഡിക്കൽസ് നശിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോശങ്ങൾ നശിക്കുമ്പോൾ അതിന്റെ പ്രവർത്തനം ക്ഷയിക്കാൻ തുടങ്ങും. പക്ഷെ നമ്മൾ നെല്ലിക്ക കഴിക്കുമ്പോൾ അതിൽ ഈ പറഞ്ഞ ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഫ്രീ റാഡിക്കൽ ഡാമേജിനെ അത് പെട്ടെന്ന് തടയും. അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ ബ്രെയിനിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും. ഇനി അടുത്തതായിട്ട് വൈറ്റമിൻ സി ധാരാളമായിട്ടുള്ള ഒരു വസ്തുവാണ് ഈ നെല്ലിക്ക എന്ന് പറയുന്നത്. അതില് ഈ വൈറ്റമിൻ സി ധാരാളമായിട്ടുള്ളത് കൊണ്ട് നോറ എപ്പറിനെഫ്രിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് വൈറ്റമിൻ സി നമ്മൾ ഈ നെല്ലിക്ക കഴിക്കുന്നത് വഴി സഹായിക്കും. അതുകൊണ്ട് തന്നെ ബ്രെയിൻ നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയും, നല്ല കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാകും. കുട്ടികൾക്കൊക്കെ അത് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും നല്ലതാണ്. വളരെ കുറഞ്ഞ കാലറി, വളരെ കുറഞ്ഞ ഫാറ്റ്, ധാരാളമായിട്ട് ഫൈബർ. നമ്മുടെ വയറിന് വളരെ നല്ലതാണ് ഫൈബർ. പൊട്ടാഷ്യം, കോപ്പർ, മാഗ്നീസ്, വൈറ്റമിൻ B5, വൈറ്റമിൻ B6, ഇങ്ങനെ വളരെ ഹെൽത്തി ന്യൂട്രീഷ്യസും ആയിട്ടുള്ള, എന്നാൽ താരതമ്യേന വില കുറഞ്ഞിട്ടുള്ള നെല്ലിക്ക നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്ത് സാധനം കൂടുതൽ ഉപയോഗിച്ചാലും പ്രശ്നമാണ്. പ്രത്യേകിച്ച് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ കഴിയുന്നത്, നമ്മുടെ ശരീരത്തിൽ അയൺ കൂടുതലായിട്ട് അടിഞ്ഞുകൂടിയാൽ, അതിപ്പോൾ ലിവറിൽ അടിഞ്ഞുകൂടിയാൽ ലിവറിന് ഡാമേജ് ഉണ്ടാവും. നമ്മുടെ ബ്രെയിനിലാണ് അയൺ കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ബ്രെയിനിന്റെ സെൽസിന് ഡീജനറേഷൻ സംഭവിക്കും. ഈ നെല്ലിക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ആസിഡ്സ് ഉണ്ട്. ഈ ഓർഗാനിക് ആസിഡ്സ് ഇത്തരത്തിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഈ ഒരു 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 എക്സാമ്പിൾ പറഞ്ഞാൽ സിട്രിക് ആസിഡ് ഒരു 100 mg നെല്ലിക്കയിൽ തന്നെ ഏകദേശം 11-14 mg വരെ സിട്രിക് ആസിഡ് ഉണ്ട്. ഈ സിട്രിക് ആസിഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ അയൺ അടിഞ്ഞുകൂടുന്നതിന്, അയൺ അക്യുമുലേഷൻ അത് തടഞ്ഞു നിർത്തും. അതുവഴി നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഡീജനറേഷനെ തടയാൻ, അത് തലച്ചോറിൽ മാത്രമല്ല നമ്മുടെ ശരീരഭാഗങ്ങളിൽ എവിടെയൊക്കെ ഇത്തരത്തിലൊരു ഡീജനറേഷൻ ഉണ്ടാകുന്നു അതിനെയൊക്കെ തടഞ്ഞു നിർത്താനായിട്ട് നെല്ലിക്ക നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതുകൂടാണ്ട് അൽഷെയ്മേഴ്സ്, ഡിമെൻഷ്യ എന്നുവേണ്ട ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനായിട്ടുള്ള കഴിവുള്ള വിശിഷ്ടമായിട്ടുള്ള നെല്ലിക്ക തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാറ്റണം. ഉപ്പിലിട്ട് ഒക്കെ കഴിക്കുന്ന നെല്ലിക്കയോട് എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ യോജിപ്പില്ല. കാരണം അല്ലാതെ തന്നെ ഒരുപാട് ഉപ്പൊക്കെ കഴിക്കുന്ന ഒരു ശീലം നമ്മുടെ ഈ കാലഘട്ടത്തിനുണ്ട്. അതുകൊണ്ട് ഒരു നെല്ലിക്ക എടുക്കുക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക, ഒരു ചെറിയ ചുവന്നുള്ളി, ഒരു ചെറിയ കാന്താരിമുളക്, അല്പം തേങ്ങ, ശകലം ഉപ്പ്, ഏതെങ്കിലും ഒരു ഉപ്പ് എടുക്കുക, അതെല്ലാം കൂടി നന്നായിട്ട് അരകലിലിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു മിക്സിയിലിട്ടോ അരച്ചിട്ട് ഇച്ചിരി കഞ്ഞിയുടെ കൂടി നിങ്ങളത് കഴിക്കുക. ആവശ്യത്തിനുള്ള പോഷകഘടകങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുമെന്ന് മാത്രമല്ല, ഭാവിയിലേക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ അതവർക്ക് നല്ല ഒരു അടിത്തറ പാകുകയും ചെയ്യും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നന്മയും നേർന്നുകൊണ്ട് സ്നേഹത്തോടെ വിടവാങ്ങുന്നു. മറ്റു വീഡിയോകൾക്കായി കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ്. ഗോഡ് ബ്ലസ് യു. ബൈ ബൈ.